Hi all, welcome to our YouTube channel Ruchi Koottu Special. Naadan mampazham tharalamayittu labhyamaana oru season aanu idu. Ellavarkkum oru pole ishtamulla oru kariyaanu mampazha pulisseri. Palatharam pulissherikal undengilum adilokke meettu tasty aayittulla onnaanu nalla naadan mampazham cherthu thayaarakkunna mampazha pulisseri. Adhigam puli illatha thairum nalla pachamulayinte erivum okke chernu varumbo പറയാനാവാത്ത ഒരു ടേസ്റ്റാണ് ഈ പുളിശ്ശേരിക്ക്. അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല നാടൻ മാമ്പഴം വേണം മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കാനായിട്ട്. അത് ഇതുപോലെ മൂക്ക് ചെത്തിക്കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ആ പുറമേയുള്ള തൊലിയങ്ങ് പൊളിച്ചു മാറ്റണം. അതൊരു കത്തി ഉപയോഗിച്ച് റിമൂവ് ചെയ്താലും മതി. അത് നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് എടുക്കാറില്ല. അതേസമയം മാമ്പഴ പച്ചടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിലേക്ക് നമ്മൾ ആ തൊലിയോട് കൂടിയാണ് മാങ്ങ എടുക്കുക. അപ്പോൾ ആ തൊലി ആദ്യം ഇങ്ങനെ പൊളിച്ചു കളയുക. അതിനുശേഷം അതിനുള്ളിലുള്ള ആ ഒരു പൾപ്പുണ്ടല്ലോ, മാങ്ങയുടെ കുറച്ച് ഭാഗം ആ സ്കിന്നിനോട് ചേർന്നിരിക്കും, അതും കൂടെ നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അതും കൂടെ വരുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുക. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് ആ തൊലിയോട് ചേർന്നിരിക്കുന്ന ആ ഒരു മാമ്പഴത്തിൻ്റെ ഭാഗം കൂടെ നന്നായിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ മാമ്പഴം ചേർത്ത് തയ്യാറാക്കുമ്പം ഓരോന്നും അതുപോലെ എടുത്ത് കത്തി കൊണ്ട് ചീകി എടുക്കാനായിട്ട് കുറച്ച് താമസം വരും. അപ്പോൾ ആ തൊലി കൈ പിടിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിനുള്ളിലുള്ള ജ്യൂസ് എടുത്താലും മതി. അതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള രീതി. അപ്പോൾ ഓരോ മാമ്പഴവും ഇതുപോലെ തൊലി കളഞ്ഞ് തൊലിയിലുള്ള പൾപ്പും കൂടെ നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 11 മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്, നല്ല നാടൻ മാമ്പഴം. അതിൽ വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളകാണ്, അതൊന്നും കീറിയതാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിന് നമ്മളിതിലേക്ക് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് എങ്കിലും കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കളർ വരും നമ്മുടെ കറിക്ക്. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് ജ്യൂസ് ഉണ്ട്, അതുകൊണ്ട് അധികം വെള്ളം ചേർക്കണ്ട. ഞാനൊരു 1/2 കപ്പിനടുത്ത് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മളിതിൽ മാമ്പഴം, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. മാമ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒന്ന് ആവി കയറുമ്പോഴേ വേകും. അപ്പോൾ നമുക്കത് അടച്ചു വെച്ച് വേവിക്കാം. അത് വേകുന്ന സമയത്തിന് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ്, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി. മാമ്പഴം നന്നായിട്ട് തിളച്ചു, നന്നായിട്ട് അതിലേക്ക് ആവി കയറിയിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്തു. മാമ്പഴം വേകുമ്പോൾ നല്ലൊരു മണം വരും. നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളവും കുറച്ചൊന്ന് വറ്റി, ചാറ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം മാമ്പഴം ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. മൺചട്ടിയിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മാമ്പഴത്തിന് മധുരത്തിനനുസരിച്ച് വേണം ശർക്കര എടുക്കാൻ. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പുളി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ശർക്കര ചേർക്കണം. പിന്നെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ അളവനുസരിച്ചും ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരും. ശർക്കര ചേർത്ത് ഒരു 1 മിനിറ്റ് ഒന്ന് തിളച്ചു. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചതാണ്. അപ്പോൾ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അരപ്പ് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേക്ക് തൈര് ചേർക്കുന്നത്. അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പ് തൈര് ചേർത്താൽ, തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അധികം തിളപ്പിക്കാൻ പറ്റില്ല, അപ്പോൾ കറി പെട്ടെന്ന് തന്നെ കേടാകും. അപ്പോൾ അതുകൊണ്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കാതെ മാമ്പഴ കൂട്ടാനായിട്ട് നമുക്കിത് തയ്യാറാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കടുക് താളിച്ച് ഇതൊരു കറിയായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇത് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ തീരെ കുറച്ച് വെച്ചു. അതിനുശേഷമാണ് തൈര് ചേർക്കുന്നത്. ഇത് 1/2 ലിറ്റർ തൈരാണ്, നല്ല കട്ടിത്തൈര്, അധികം പുളിയില്ലാത്തത്. മിക്സിയിലിട്ടൊന്ന് അടിച്ച് കട്ടകൾ ഉടച്ചതാണ്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന്
ഇളക്കി യോജിപ്പിക്കുക. തൈര് ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകും. കാരണം നമ്മൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അത് തീരെ തീ കുറച്ച് അനക്കാതെ വെച്ചേക്കുക. ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചെറുതായിട്ട് പത പൊട്ടിത്തുടങ്ങി, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി ചേർക്കുകയാണ്. വറുത്ത് പൊടിച്ച ഉലുവ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി താളിച്ചൊഴിച്ചാൽ മതി. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിൽ ചൂടാക്കി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കടുക്, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ ഒരു 1/2 ടീസ്പൂൺ ഉലുവ. ഇനി കടുക് ഒന്ന് പൊട്ടി ഉലുവ ആവശ്യത്തിന് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി ഉലുവ ആവശ്യത്തിന് മൂത്തു. ഞാനതിലേക്കൊരു 3 വറ്റൽമുളക് ഓരോന്നും 2 മുറിച്ചതും കുറച്ച് കറിവേപ്പില. ഞാനിവിടെ ഒരു 3-2 കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ശരിക്ക് കൂടുതൽ കറിവേപ്പില ചേർക്കണം. അപ്പോൾ അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. എരിവിന് വേണ്ടിയല്ല, ഒരു കളറിന് വേണ്ടി, കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ ഉലുവ ചേർത്ത് വെച്ചിരുന്ന മാമ്പഴ പുളിശ്ശേരിയാണ്, അത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ താളിച്ചതും കൂടെ ഒഴിച്ചാൽ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പോൾ ലാസ്റ്റ് മുളക് പൊടി ചേർക്കുന്നത് ഓപ്ഷനലാണ്, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ആ കടുക് താളിച്ച കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചുവെന്ന് മാത്രം. അപ്പോൾ ആ താളിച്ചതും കൂടെ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ മാമ്പഴ കാളൻ റെഡിയായി. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകയും ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമുക്കൊരു 3-4 ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.